മിഠായിത്തെരുവ്. ബഷീറിൻ്റെയും ഉറൂബിൻ്റെയും തിക്കോടിയൻ്റെയും ബാബുക്കയുടെയും കെ ടി മുഹമ്മദിൻ്റെയും കെ എ കൊടുങ്ങല്ലൂരിൻ്റെയും പി എം താജിൻ്റെയും കോഴിക്കോട് അബ്ദുൾ ഖാദറിൻ്റെയും ഒക്കെ ആത്മാവ് ശേഷിപ്പിച്ച തെരുവ്. അതിൻ്റെ പഴമയും പെരുമയും ചോരാതെ നവീകരിച്ച് ജനങ്ങൾക്കായി ഇന്ന് സമർപ്പിക്കപ്പെടുകയാണ്. കോഴിക്കോടിൻ്റെ ഹൃദയമെന്ന് വിശേഷിക്കപ്പെടുന്ന മിഠായി തെരുവിൻ്റേത്. കോഴിക്കോടിനെ കുറിച്ചറിയുന്നവരുടെ മനസ്സിൽ മിഠായി തെരുവും നിറയും. 400 നീളുന്ന ചരിത്രമുണ്ട് ഈ മധുര വീതിക്ക്. സാമൂതിരി രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഗുജറാത്തികൾ ഇവിടെ മധുരം നിറച്ചു. വിശേഷാവസരങ്ങളിൽ കോവിലകത്ത് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുക എന്നതായിരുന്നു ആദ്യകാലത്ത് അവരുടെ ചുമതല. പിന്നീട് കൂടുതൽ പേർ ഇവിടേക്കെത്തി. അതോടെ മിഠായി തെരുവിൻ്റെ പെരുമ ഉയർന്നു. കോഴിക്കോടൻ ആദിത്യ മനസ്സിൻ്റെ അടയാളങ്ങളിൽ മിഠായി തെരുവിന് എക്കാലത്തും പ്രധാന സ്ഥാനമുണ്ട്. മധുരപലഹാര വ്യാപാര കേന്ദ്രം പിന്നീട് കോഴിക്കോട്ടെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായി വികസിച്ചു. അതോടൊപ്പം കോഴിക്കോടിൻ്റെ കലാസാഹിത്യ സാംസ്കാരിക കവാടമായും വളർന്നു. നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അടയാളങ്ങളിൽ ഒന്നായി മിഠായി തെരുവ് പ്രശസ്തി നേടി. മധുരത്തിൻ്റെ ഗന്ധം പരത്തി മിഠായി തെരുവ് സംസ്കാരത്തിൻ്റെ സുഗന്ധം പകർന്നു. മലയാളത്തിൻ്റെ യശസ്സ് ദേശാന്തരങ്ങളിലേക്ക് ഉയർത്തിയ സാഹിത്യ പ്രതിഭകളുടെ സംഗമ കേന്ദ്രമായിരുന്നു ഇവിടം. മലയാളിയുടെ അഭിമാനമായ എം ടി വാസുദേവൻ നായർ ഉൾപ്പെടെയുള്ള സാഹിത്യ കുലപതികളുടെ സാന്നിധ്യം കൊണ്ട് ഈ നഗരം അനുഗ്രഹീതമായി. എസ് കെ പൊറ്റക്കാടിൻ്റെ തെരുവിൻ്റെ കഥയിൽ ഇവിടം നിറഞ്ഞു നിൽക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ, എൻ പി മുഹമ്മദ്, തിക്കോടിയൻ, ഉറൂബ്, കെ ടി മുഹമ്മദ്, കെ എ കൊടുങ്ങല്ലൂർ, സംഗീത പ്രതിഭ ബാബുരാജ്, കോഴിക്കോട് അബ്ദുൾ ഖാദർ തുടങ്ങിയവരുടെ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു ഈ നഗരം. ഇതോടൊപ്പം രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെയും അവകാശ സമരങ്ങളുടെയും കേന്ദ്രം കൂടിയാണ് മിഠായി തെരുവും പരിസരങ്ങളും. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ നഗരത്തിന് പ്രമുഖ സ്ഥാനമുണ്ട്. തൊഴിലാളികളും വ്യാപാരികളും ഒരുപോലെ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ ഇഴകീറി ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ തെരുവുകളിലൊന്നുകൂടിയാണിത്. ലോക പൈതൃക വീഥികളിലെ ചരിത്രപാതകൾ ഓർമ്മിക്കും വിധം പുനരാവിഷ്കരിച്ച മിഠായി തെരുവും കോഴിക്കോടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വളർച്ചയ്ക്ക് തുടർന്നും വെളിച്ചം പകരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുമസ് നവവത്സരാശംസകൾ, അഭിവാദനങ്ങൾ. ഇന്ന് എല്ലാവരും വേറെ സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ടാണ് ഈ ചടങ്ങിൽ ഞാനും പങ്കെടുക്കുന്നത്. നമ്മുടെ ലോകത്ത്
ഒട്ടേറെ സ്ഥലങ്ങളിൽ വളരെ കൂടുതലില്ല എങ്കിലും അറിയപ്പെടുന്ന ചില പൈതൃക നഗരങ്ങളുണ്ട്. ആ ഒരു പട്ടികയിലേക്ക് ഈ ഒരു സംരംഭത്തിലൂടെ കോഴിക്കോട് ഉയരുകയാണ്. ഇത് ഇപ്പം നമുക്ക് തോന്നുന്നത് കോഴിക്കോടുകാരുടെ ഒരു സംരംഭമായിട്ടാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായാണ് മാറാൻ പോകുന്നത്. കോഴിക്കോടിൻ്റെ പഴയകാല പ്രൗഢി അതിനൊതുകും വിധമുള്ള ഇന്നത്തെ കാലത്തെ ഒരു സംരംഭമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ജീവസ്സുറ്റ കേന്ദ്രമായിരുന്നു കോഴിക്കോടെന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊങ്ങച്ചം പറച്ചിലാവില്ല. കേരളത്തിലെ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള അനുഭവങ്ങളുണ്ട്. മറ്റുള്ളവരെ ഇങ്ങോട്ട് വന്നവരെ സാമൂതിരിമാർ സ്വീകരിച്ച അനുഭവമുണ്ട്. നമ്മുടെ വർത്തമാനകാലവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ദേശീയ പ്രസ്ഥാനം, ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചൂട് ശരിക്ക് ഏറ്റുവാങ്ങിയ നഗരം കോഴിക്കോടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. ആ കാലത്തെ രാഷ്ട്രീയ നേതാക്കളുടെ കേന്ദ്രവും കോഴിക്കോടായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തിളക്കമാർന്ന എത്രയോ വീടുകൾ അതിൻ്റെ മഹാരഥന്മാരായ നേതാക്കന്മാർ ഇവിടം കേന്ദ്രമാക്കിക്കൊണ്ട് വഹിച്ച പങ്ക് ഇതെല്ലാം എത്രയോ അധികം എടുത്തു പറയാൻ കഴിയുന്നവയാണ്. ഇവിടെ ആ പഴയ കാലത്തെ പുതിയൊരു കാലത്തിന് ചേർന്ന രീതിയിൽ ഓർമ്മിക്കുവാനും ഇന്നത്തെ കോഴിക്കോടിനെ കൂടുതൽ നല്ല നിലക്ക് ടൂറിസം ഭാഷയിൽ മാർക്കറ്റ് ചെയ്യാനും ഉതകുന്ന ഒരു സംരംഭമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിലൊതുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് ആദ്യമായും ഓർമ്മിപ്പിക്കാനുള്ളത്. മിഠായി തെരുവ് പോലെ തന്നെ കോഴിക്കോടിൻ്റെ പ്രത്യേകതയായ മറ്റു ചില പ്രദേശങ്ങളുടെ പേരിലറിയപ്പെടുന്ന തെരുവുകൾ വരെ ഇവിടെയുണ്ട്. നിങ്ങൾ നല്ലതുപോലെ അറിയുന്നതുകൊണ്ട് പേര് ഞാൻ പറയാതിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക പേര് പറഞ്ഞ് അതിനോടെന്താണ് പ്രതിപത്തി എന്ന് തോന്നണ്ട എന്നതുകൊണ്ടുകൂടിയാണ് പേര് ഞാൻ പറയാതിരിക്കുന്നത്. പക്ഷേ ചരിത്രമാണ് അവിടെ കിടക്കുന്നത്. ആ ചരിത്രം നാം മാനിക്കാൻ തയ്യാറാകുമ്പോൾ കോഴിക്കോടിൻ്റെ വലിയ തോതിലുള്ള മാനസിക വികാസം കൂടിയാണ്. പഴയ കാലത്ത് എങ്ങനെയായിരുന്നു കോഴിക്കോട് മറ്റുള്ളവരെ സ്വീകരിച്ചിരുന്നത് എന്നുകൂടിയാണ് പുറത്തു വരിക. അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലുള്ള പ്രധാന കേന്ദ്രങ്ങൾ ഇന്നത്തെ കാലത്തിന് ചേർന്ന രീതിയിൽ
ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ശ്രമമുണ്ടാകണം എന്നാണ് ആദ്യമായും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മിഠായി തെരുവിന് ഒരു പുതിയ മുഖം ലഭിക്കുമ്പോൾ പഴമയൊന്നും നശിക്കുന്നില്ല എന്നതാണ് പ്രത്യേകത. പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ശരിയായ രീതിയിൽ പുതുമ കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഇവിടെയുള്ളത്. നന്മയുടെയും സ്നേഹത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും കഥകളാണ് ഈ തെരുവിന് പറയാനുള്ളത്. നമ്മുടെ ലോകത്ത് ഒട്ടേറെ പൈതൃക നഗരങ്ങളിൽ ഇത്തരത്തിൽ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന കാര്യം മറക്കരുത്. വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു നഗരത്തിൽ പോയ കാര്യം ഞാനിപ്പോൾ ഓർക്കുക. അവിടെ നമ്മളിപ്പോൾ കണ്ട ഈ നിങ്ങൾ ചിലർ അങ്ങോട്ട് ആ സമയത്ത് വന്നില്ല, അവിടെ വലിയ തള്ളലായിരുന്നു. ഇവിടെ ഇരിക്കുന്നവരത് കണ്ടു കാണില്ല, വലിയ തള്ളിച്ചയായിരുന്നു. ഈ ഒരു തള്ളിച്ച ആ തെരുവിൽ കാണാൻ കഴിഞ്ഞു. ധാരാളം ആളുകൾ വലിയ ഉത്സവ സ്ഥലത്ത് മറ്റോ നടക്കുന്നത് പോലെ തെരുവിലൂടെ നടന്നു പോവുകയും അവിടെ വിവിധ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെയെല്ലാം കയറി ഷോപ്പിംഗ് നടന്നവരുണ്ട്. അതെല്ലാം ഇതിൻ്റെ കൂടെ നടക്കുകയാണ്. അപ്പോൾ മിഠായി തെരുവിൻ്റെ പ്രൗഢി ശരിയായ രീതിയിൽ ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുക. ഇതിനോട് ഏതെങ്കിലും തരത്തിൽ യോജിക്കാതിരുന്നവർ ആ കാര്യങ്ങൾ മനസ്സിലാക്കാതിരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് കരുതേണ്ടത്. ഒരു ആശങ്കയും വേണ്ട, മിഠായി തെരുവിൻ്റെ പ്രൗഢി വലിയ തോതിൽ ആകാശത്തോളം ഉയരുന്ന നിലയാണ് വന്നു ചേരാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലുള്ളവർ മാത്രമല്ല, പുറത്തുള്ളവർക്ക് കൂടി കടന്നു വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമായി ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു സന്ദർശക കേന്ദ്രമായി മിഠായി തെരു മാറാൻ പോവുകയാണ് എന്നതും നാം കാണേണ്ടതായിട്ട്. മൺമറഞ്ഞതും ജീവിച്ചിരിക്കുന്നവരുമായ ഒട്ടേറെ സാഹിത്യ നാടക ചലച്ചിത്ര പ്രതിഭകളുടെ ഓർമ്മകളിലെ ഈ മിഠായി തെരുവ് എക്കാലത്തും അതിൻ്റെ തനിമയോടെ നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. ആ ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് കോഴിക്കോടിൻ്റെ നന്മയുള്ള ഈ ഇടവഴി നവീകരിച്ചിരിക്കുന്നത്. ഈ തെരുവിൻ്റെ സൗന്ദര്യം നിലനിർത്താനും അത് വളർത്താനും കാത്തു സൂക്ഷിക്കാനും കോഴിക്കോടൻ നിവാസികൾ പൂർണ്ണമായും സഹകരിക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ എല്ലാവർക്കും ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദ്യം. കഴിഞ്ഞ 30 വർഷമായിട്ട് കോഴിക്കോട്ടെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമായി അത് ജനങ്ങൾക്കയച്ച് സമർപ്പിക്കുന്ന ഒരു വലിയ, ഏറ്റവും കോഴിക്കോട്ടുകാർ മുഴുവൻ അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. കോഴിക്കോട്ടുകാരുടെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ള സാഹിത്യകാരന്മാരുണ്ട്. കോഴിക്കോട്ടുകാർക്കുള്ളൊരു പ്രത്യേകത, ഇവിടുന്ന് വരുന്ന ആരെയും സ്വീകരിക്കാനുള്ള ആദരിക്കാനുള്ള
ഒരു മനസ്സുള്ള നല്ല മനസ്സുള്ള ഒരുപാട് ആളുകളുള്ള ഒരു നഗരമാണ്. അതെങ്ങും ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടില്ല എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യത്തിലും ഇതൊക്കെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളതുമാണ്. നമുക്ക് ആർക്കും ഞാൻ മേയറായി പോയി എന്നതുകൊണ്ട് എൻ്റേതല്ല, ഈ നാട്ടിലെ മുഴുവൻ ആളുകളതാണ് എല്ലുമെന്നും മറക്കാൻ വേണ്ടി പാടില്ല. ഒരു വിഭാഗത്തിൻ്റേതായിട്ട് ഒരിക്കലും കാണാൻ പാടില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും എളുപ്പത്തിൽ നമുക്കത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഒരുപാട് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്, പക്ഷേ അതൊക്കെ ഇത് യാഥാർത്ഥ്യമായതോടുകൂടി നമുക്കെല്ലാം നമുക്ക് മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇതിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രയോജാക്കൾ ശരിക്കു പറഞ്ഞാൽ അവിടെയുള്ള കച്ചവടക്കാർ തന്നെയാണ്. ഏറ്റവും നല്ല ഞങ്ങളൊക്കെ മനസ്സിൽ വലിയ പ്രതീക്ഷകളുണ്ട്, വലിയ നിലയിലില്ല. ഒരു പക്ഷേ നിങ്ങളിന്ന് ആഗ്രഹിക്കുന്നതിനപ്പുറത്തുള്ള കച്ചവടം ലഭിക്കാൻ അത് സാധ്യമാവുമെന്ന കാര്യത്തിലൊരു സംശയമില്ല. അവിടെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയവും കൂടാതെ സ്വസ്ഥമായിട്ട് നടന്നു പോകാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ ആരോടും ദേഷ്യമുണ്ടായിട്ടോ ആരോടും ഇതിൽ വിരോധം തീർക്കാനോ ഒന്നുമല്ല എന്ന് നമ്മൾ ആരും മറക്കരുത്. നമ്മളെല്ലാം എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്ന് മറക്കാൻ വേണ്ടി പാടില്ല. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ സമയം ദീർഘിച്ച ഈ കാല സമയത്ത് കൂടുതൽ സംസാരിക്കുന്നില്ല, പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടില്ല. മുഖ്യമന്ത്രി തന്നെ ഇവിടെ ഇപ്പോൾ ആദരിച്ചിട്ടുണ്ട്. നമ്മളെ ഉദ്യോഗസ്ഥന്മാരുടെ തഹസിൽദാരായിട്ടുള്ള നമ്മുടെ അനിതയെ ഒരൊറ്റയാൾക്കും മറക്കാൻ വേണ്ടി കഴിയില്ല. ഒരു പക്ഷേ ഒരു സ്ത്രീ എന്നതിലുപരി ഈ ഇത്രയധികം ഇതിനോട് പ്രതിബദ്ധത കാണിച്ചിട്ടുള്ള അപൂർവ ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടാവുള്ളൂ. ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ വേറെ ഉണ്ട്. അതേപോലെ കലക്ടറെ, നമ്മളെ കോഴിക്കോടിൻ്റെ കലക്ടറായിട്ടാണ് ഞങ്ങളിനി നിങ്ങളെ അറിയപ്പെടാൻ വേണ്ടി പോകുന്നത്. കാരണം അത്രയും ആദരവ് നൽകാൻ ആരും മടിക്കില്ല എന്ന് നമുക്കൊക്കെ അറിയാം. സത്യത്തിൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് നമുക്ക് വേണ്ടത്. ഈ പ്രതിബദ്ധതയുള്ള, ഈ രാജ്യത്തോട് സമൂഹത്തോട് സ്നേഹമുള്ള നമുക്കൊരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതുണ്ട്. നമുക്കൊരുപാട് കാര്യങ്ങൾ, നഗരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതിന് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾക്ക് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനോടൊക്കെ സഹകരിച്ച് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ ഞങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോ സമ്മതിക്കുന്നു. പച്ചയായ ജീവിതത്തിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ തെരുവ്, സ്വപ്നങ്ങളുടെ തെരുവ്, സ്നേഹത്തിന്റെ തെരുവ്, ഓർമ്മകളുടെ തെരുവ്, സ്വപ്നങ്ങളുടെ തെരുവ്, മധുരമുള്ള തെരുവ്, മിഠായി 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 തെരുവ്. പൂക്കാത്ത മാവിൻ്റെ കായ്ക്കാത്ത കൊമ്പത്തെ കണ്ട കനിയാണ് പെണ്ണ്. പൂക്കാത്ത മാവിൻ്റെ കായ്ക്കാത്ത കൊമ്പത്തെ ക്യാ ബാത്ത് കണ്ട കനിയാണ് പെണ്ണ്. പഞ്ചവർണ തത്ത പോലെ കൊണ്ടി വന്ന പിന്നേ പഞ്ചസാര വാക്കു കൊണ്ണൻ നെഞ്ചു തളരുണു കൊണ്ടേ പഞ്ചവർണ തത്ത പോലെ കൊണ്ടി വന്ന പിന്നേ
பஞ்சவர்ண தத்த போலே கொஞ்சி வந்த பெண்ணே.